നമസ്കാരം. കേരള ഹൗസ് ലിഫി എഫ് എം 96.4 ഏവർക്കും സ്വാഗതം. ഞാൻ പ്രിൻസ് അങ്കമാലി. ഹലോ എവ്രിവൺ, ഞാൻ ഷീബ. ഹായ് പ്രിൻസ്. ഹലോ ശീബ, എന്തൊക്കെയുണ്ട് പ്രിൻസിന് ശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. രാവിലെ എന്താ കഴിച്ചത്? രാവിലെ കഴിച്ചത് പുട്ടും കടലയും. ദൈവമേ, പുട്ടും കടലയോ? അതെ. ഇതാരെ ഈ രാവിലെ സൺഡേ മോർണിംഗിൽ എഴുന്നേറ്റ് പോയ പുട്ടും കടലയൊക്കെ ഉണ്ടാക്കി കഴിപ്പിച്ച് പ്രിൻസിനെ ഇങ്ങോട്ട് വിട്ടത്? എന്റെ ഭാര്യ അല്ലാണ്ടാരാ സംഭവിച്ചേക്കുന്നേ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഷെഫ് ആയതുകൊണ്ട് പ്രിൻസ് തന്നെയാണ് പുട്ടും കടലയൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല, സാധാരണ എല്ലാവർക്കും പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് അത്. കാരണം ഷെഫ്മാര് നിന്റെ ഭാര്യ ഒഴി നിന്റെ ഭാര്യ കെട്ടിയാണ് ഷെഫ് ആയതുകൊണ്ട് എല്ലാ സാധനവും നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത്, എനിക്ക് എന്തൊക്കെ സാധനം തിന്നാം എന്ന് പറഞ്ഞ് കൊതിപ്പിക്കാറുണ്ട് സാധാരണ. അപ്പൊ ഞാനിത് കുറെ കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഷെഫ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ സംഭവം കുറെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ മനസ്സിലെന്ന് വിചാരിക്കും എന്നുള്ള സംഭവം ഉണ്ടല്ലോ. കാരണം ഞാൻ വീട്ടില് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടില് വന്നിട്ട് കുക്ക് ചെയ്യാനായിട്ട് എനിക്ക് മടിയുണ്ട്. കാരണം ഡ്യൂട്ടിക്ക് ചെയ്യുന്നത് ഇത് തന്നെയാണ്, ഈ കുക്കിങ്ങും കിച്ചണിലും വർക്ക് ചെയ്യുന്ന സംഭവങ്ങളും ഒക്കെ ടയർഡായിട്ടായിരിക്കും വേണ്ടത്. പിന്നെ ആ സംഭവം തന്നെ നമ്മള് വീണ്ടും വീട്ടിൽ വന്നാൽ നമ്മള് റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് ശരിക്കും ബോറിംഗ് അല്ലേ? ശരിക്കും പറഞ്ഞു അത് ശരിയാ. അപ്പൊ കല്യാണത്തിന്റെ സമയത്ത് ഫേബയുടെ അടുത്ത് ഫേബയുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടാവൂലോ? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞത്. കാരണം ഇവരിങ്ങനെ ഫ്രണ്ട്സ് ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, എടീ നീ രക്ഷപ്പെട്ടു, നിനക്ക് ഇനി ഒന്നും ഉണ്ടാകണ്ട, ഷെഫല്ലേ കിട്ടുന്നേ, അപ്പൊ പിന്നെ നിനക്ക് എല്ലാം ഉണ്ടാക്കി തരില്ലേ, തിരുന്ന് തിന്നാ മതി എന്നുള്ള ഇതായിരുന്നു. അല്ല, അങ്ങനെ ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, പിന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും ചിന്താഗതി ഉള്ളത്. പിന്നെ വേറൊരു കാര്യമുണ്ട് പ്രിൻസ്, നമ്മള് എന്താണെങ്കിലും ഈ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാൻ പോവല്ലേ. അപ്പൊ കേരള ഹൗസ് എന്ന് പറഞ്ഞപ്പോ ഞാനടക്കമുള്ള കുറെ ഞാൻ പ്രതിനിധീകരിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിലും ഞാൻ തന്നെയെന്ന് പറഞ്ഞാലും മതിയായിരിക്കും പറയാൻ. അതായത് എനിക്ക് അറിയാൻ പാടില്ലെന്നായിരിക്കും ഉദ്ദേശിച്ചത്. കേരള ഹൗസ് ക്ലിഫ് ഹൗസ്, കേരള ഹൗസ് ഡൽഹി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ കേരള ഹൗസ് ഇവിടെ ഞാൻ എനിക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 100% ഇൻഫർമേഷൻസ് ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ എന്നെ പോലുള്ള കുറെ പേര് ഇത് കേൾക്കുന്നുണ്ടാവും. ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ കൊടുക്കുവോ കേരള ഹൗസിനെ കുറിച്ച്? എനിക്കും കേന്ദ്രത്തിലുണ്ടോ പിടി എന്ന് പറയുന്ന ആ ഒരു കേരള ഹൗസ് ആണോ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മുടെ കേരള ഹൗസിനെ കുറിച്ച് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും ഈ കേരള ഹൗസ് എന്ന് പറയുന്നത് ഇതൊരു ഡബ്ലിൻ മലയാളി ക്ലബാണ്. ഇതിനകത്ത് ആർക്കുണ്ടെങ്കിലും വരാം. ഒത്തിരി കാര്യങ്ങൾ ഇതിപ്പോ ഈ റേഡിയോയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ പോയിന്റ്സ് വേണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള പോയിന്റ്സ് വേണമെങ്കിൽ പറയാം. പിന്നെ പുതിയ പുതിയ സംഭവങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സംഭവം ചെയ്തിട്ട് ഇപ്പൊ അത് അവിടെ മാത്രം നിൽക്കുമല്ല സംഭവം, വീണ്ടും ഓരോ പുതിയ പുതിയ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. അത് ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ കാർണിവല്. എല്ലാ വർഷവും നടത്തുന്ന കാർണിവല്, ലൂക്കൻ പ്രൈം ഹൗസ് സെന്ററിൽ വെച്ച് നടത്തുന്ന കാർണിവല്, അത് ഇവിടെയുള്ള ഡബ്ലിനിലുള്ള മലയാളികൾ എന്നല്ല, അയർലൻഡിന്റെ പല ഭാഗത്തു നിന്നും മലയാളികൾ വന്ന് പങ്കെടുക്കുന്ന ഒരു വലിയൊരു മേളയാണ് ശരിക്കും അത്. ഇപ്പം ഞാൻ എനിക്കറിയില്ല ഷീബ, ഞാനത് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. കാരണം ഇവരുടെ ഫേസ്ബുക്കിൽ ഒന്ന് കയറി നോക്കിയാൽ ചിലപ്പോൾ അതിൻ്റെ ക്ലിപ്പിങ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ കാണും. എല്ലാ പരിപാടിയും കുഞ്ഞു കുട്ടികൾ തുടങ്ങി മുതിർന്നവർക്ക് വരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം ഇനിയിപ്പോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷീണിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡിന്റെ കൗണ്ടറുകൾ ഇങ്ങേറ്റം തുടങ്ങി അങ്ങേറ്റം വരെ. പിന്നെ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവവായു പോലെയല്ലേ? തീർച്ചയായിട്ടും. പിന്നെ അങ്ങനെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ്, ക്രിക്കറ്റ് കളി, ഇപ്പൊ ഞാൻ പറയുന്ന കുറെ വിട്ടുപോകുന്നുണ്ടെങ്കിലും ഇപ്പൊ ക്രിക്കറ്റ് കളി, കുട്ടികൾക്കുള്ള പ്രോഗ്രാംസ്, മാജിക് ഷോ, മ്യൂസിക്, പിന്നെ മോൺസൈ കാസിൻ, അങ്ങനത്തെ പരിപാടികൾ, പിന്നെ കുതിര സവാരി. ഇപ്പൊ ഞാനൊക്കെ പണ്ട് ഊട്ടിയിൽ പോയപ്പോഴാണ് കുതിരപ്പുറത്ത് അല്ലെങ്കിൽ കുതിര സവാരി ഒക്കെ നടത്തിയത്. ഇവിടെ ഞാൻ കയറില്ല, കുട്ടികൾക്ക് ഉള്ളതായതുകൊണ്ട് ഞാൻ കയറില്ല. പക്ഷെ അതുവരെ ഓരോ ചെറിയ ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ് നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ നമ്മളവിടെ ചെന്ന് ആ പ്രോഗ്രാമില് അല്ലെങ്കിൽ അതിനകത്ത് ഇഴുകി ചേർന്ന് കഴിയുമ്പോൾ ശരിക്കും അതൊരു ദിവസം തന്നെയാണ് ആഘോഷിക്കാൻ വേണ്ടിട്ട് മലയാളികൾക്ക്. അല്ല, അത് നല്ല കാര്യമല്ലേ. കാരണം ശരിക്കും പറഞ്ഞാൽ നാട്ടില് നമ്മൾ ഓണം ആഘോഷിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് ഭംഗിയോടുകൂടിയാ നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. അതെ, കാരണം എന്താ, നമ്മളുടെ നാട്ടിലാണെങ്കിൽ നമ്മള് ഒരു ഓണം നമുക്കുള്ളൂ. അതെ, ആ തിരുവോണം, പിന്നെ തിരുവോണത്തിന്റെ ദിവസം വെച്ചിരിക്കുന്ന ഭക്ഷണം, ബാക്കിയുള്ളത് 3-ാം ഓണത്തിന് കഴിക്കും. പിന്നെ എന്തെങ്കിലും അങ്ങനെ കുറഞ്ഞ കുറഞ്ഞ കറികൾ കുറഞ്ഞു 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 വന്ന് ഓണം അങ്ങനെ തീർന്നു, സ്കൂള് തുറന്നു. അങ്ങനെയായിരുന്നു പണ്ട്.
പരീക്ഷാ പേപ്പറിന്റെ പേടി അത് വേറെ ഒന്ന്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലേ, പ്രവാസികൾക്ക് പക്ഷെ അവിടെ അങ്ങനെയല്ല. പ്രവാസികൾക്ക് രണ്ടു മാസത്തോളം നീണ്ടു നിൽക്കുന്ന കേരളീയ ഉത്സവമാണ് ഓണം. അതുകൊണ്ട് ഒരു വർഷത്തെ ഓണം നമ്മൾ മറന്നു പോകാൻ വഴിയില്ല. തീർച്ചയായിട്ടും ഇല്ല. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് പറയാം, ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേൾസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഓരോ ഓണാഘോഷത്തിനും ഉടുത്ത മുണ്ട് നേരിയത് അടുത്തേനും ഉടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് വേറെ കൊണ്ട് വരണം. അപ്പൊ ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോ ഓണത്തിന് ഉടുക്കാനുള്ളത് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒരു വേറെ ഷോപ്പിംഗ്. പ്രിൻസിന് വളരെ ഇഷ്ടമുള്ള കാര്യമെന്നല്ലേ പറഞ്ഞ ഷോപ്പിംഗ്. അപ്പോ അപ്പൊ ഇത്രയും നമ്മള് വിശേഷമൊക്കെ പറഞ്ഞ് ആൾക്കാർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം പാട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് പാട്ട് തന്നെ നമുക്ക് നോക്കാം. ആദ്യം ഏത് ചിത്രത്തിലെ പാട്ടാണ് നമുക്ക് വേണ്ടത്? നമ്മൾ ഏറ്റവും ആദ്യം ഒരു ഹിന്ദി പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഓക്കെ, ഗുപ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി സിനിമയിലെ ഒരു പാട്ടാണ്. 97 ഇറങ്ങിയ ഗുപ്ത് ആ ത്രില്ലർ മൂവി. അതെ അതെ അതെ, ആ സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ സൂപ്പർ ഹിറ്റ് ഗാനം ദുനിയാ ഹസീനോ കാ മേള എന്ന് പറഞ്ഞ ഗാനാണ്. അത് ഡയറക്റ്റ് ചെയ്തത് രാജീവ് രവി അല്ലേ? ഉദയ് ഉദിത് നാരായണനും സുനിതാ ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ്. നമുക്ക് വേണ്ടി പാടുന്നത് ആരാണെന്ന് പ്രിൻസ് പറയും? നമുക്ക് വേണ്ടി പാടുന്നത് പ്രിൻസ് ജോസഫ് ആണ് നമുക്ക് വേണ്ടി പാടുന്നത്. പ്രിൻസിന്റെ സംസാരം കേൾക്കണം, പ്രിൻസിന്റെ പാട്ട് ഞാൻ ഇപ്പൊ തന്നെ കേൾക്കണം. ഞാനല്ല ഒരാളല്ലോ ഇവിടെ പ്രിൻസ് ജോസഫ് എന്ന് പറയുന്ന ബോബി. അപ്പൊ ഈ പ്രിൻസ് ജോസഫിനെ എങ്ങനെയാ? ഈ പ്രിൻസ് ജോസഫ് ഇപ്പൊ പ്രിൻസ് ജോസഫ് അങ്കമാലിയാണ്. അതങ്ങനെ കൂട്ടിയാണ് വിളിക്കുന്നത്. കാരണം കൂടി വേണു, ജഗതി ശ്രീകുമാർ എന്നൊക്കെ പറയണ പോലെ പ്രിൻസ് ജോസഫ് അങ്കമാലി അല്ലേ? ഇത് ശരിക്കും പേരിൽ തിരിഞ്ഞു നിൽക്കാൻ വേണ്ടിട്ട് ഇട്ട ഒരു പേരാണ് പ്രിൻസ് ജോസഫ് അങ്കമാലി. അല്ലെങ്കിൽ ഷോർട്ടായിട്ട് പ്രിൻസ് അങ്കമാലി എന്ന് ഷോർട്ടായിട്ട് പറയുന്നു. ഈ പാട്ട് എന്റെ ഫുൾ ക്രെഡിറ്റ് ഇപ്പൊ ഈ പ്രിൻസിന് പോയാലേ? ഇല്ല, ഒരിക്കലും പോവില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന് മുമ്പ് തോക്കി കയറി പിടിയിക്കുന്ന സ്വഭാവമാണല്ലോ. അതുകൊണ്ട് ഞാനത് പറഞ്ഞു വരുമായിരുന്നു. പ്രിൻസ് ജോസഫ് അല്ലെങ്കിൽ ബോബി, അപരനാമത്തിൽ അറിയപ്പെടുന്ന ബോബിയാണ് ഈ പാട്ട് നമുക്ക് വേണ്ടി പാടുന്നത്. വളരെ അസാധ്യമായിട്ട് പാടുന്ന ഒരു, എനിക്ക് നമ്മുടെ സുഹൃത്താണ്, അസാധ്യമായിട്ട് പാടുന്ന വ്യക്തിയാണ് ബോബി. ഞാൻ ബോബി എന്ന് പറയാം. തീർച്ചയായിട്ടും നമുക്ക് അതിനെന്താ, ഞാനിങ്ങനെ മിണ്ടുന്നില്ല കഴിഞ്ഞില്ലേ? ഇല്ല, ഞാൻ മിണ്ടുന്നില്ല. പാട്ടിട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.